ഡെസേർട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പോഞ്ച് കേക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം സ്പോഞ്ച് കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിലേക്ക് വേണ്ട ഫ്ലോർ മിക്സ് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അര ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി കേക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടെടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഫ്ലോർ മിക്സും 2 ടേബിൾ സ്പൂൺ പാലും ആഡ് ചെയ്യാം. ഫസ്റ്റ് കുറച്ച് ഫ്ലോർ മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്യാം. ഇതുപോലെ ഫ്ലോർ മിക്സും പാലും ഇടവിട്ട് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു മോൾഡിലേക്ക് മാറ്റാം. ഇവിടെ 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ മോൾഡ് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ നമ്മൾ എപ്പോഴും ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാനിലേക്ക് വെച്ചിട്ട് 20 to 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കാവുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ ഡെസേർട്ടിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനാദ്യം ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെക്കണം. ഇവിടെ ഒരു 7-8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് സോക്ക് ചെയ്ത് വെക്കാം. ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജലാറ്റിനും യൂസ് ചെയ്യാം. ജലാറ്റിനാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുക്കുക കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ചെടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഇതിൽ പാൽ തിളക്കാൻ പോകുന്നുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ആണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ചൈന ഗ്രാസ് മെൽട്ടായി വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡെസേർട്ടിൽ ഫസ്റ്റ് ലെയറിലേക്ക് വേണ്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏതിലാണോ ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം. പിന്നെ ചൈന ഗ്രാസിൻ്റെ ചെറിയ ചെറിയ ക്രംസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇതൊന്ന് അരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചെടുത്തത്. ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ട്രേ ആയതുകൊണ്ട് ചൂടോടുകൂടി ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് സെറ്റ് ചെയ്യണം. ചൈന ഗ്രാസ് ആഡ് ചെയ്തത് കൊണ്ട് പുറത്ത് വെച്ചാൽ ഇത് സെറ്റാകും. എന്നാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറോ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടൊക്കെ പോയതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഇത് വേസ്റ്റ് ആവില്ല കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് ഗണാഷ് എടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റും കുറച്ച് ഗണാഷിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തത്. ടോട്ടലി ഞാനിവിടെ 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിൽ നിന്നും കുറച്ച് ഗണാഷ് ഈ ഫസ്റ്റ് ലെയറിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ganache spread cheyadine shesham ini second layer aayittu nammal bake cheyda cake idinu male aayittu vekkam njan ippo edutha tray 8 inch inde tray aanu nammal cake bake cheyadathu 7 inch ilana adondu nammal ee tray ilekku cake vachappol ee rendu side laayittu cheriya oru gap vannittunde appol aa oru gap cover cheyan vendittu nammal nerathe cut cheythu maatiya oru cake inde piece undallo cake inde mel bhagam adu cut cheyidita correct aayi cut cheyidittu ee gap onnu cover അങ്ങനെ ആ ഗ്യാപ്പ് ഒക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെറ്റിയണം വെറ്റിയാൻ വേണ്ടിയിട്ട് 1/3 കപ്പ് വെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സിറപ്പ് വെച്ചിട്ട് ഈ കേക്ക് ഫുൾ ആയിട്ട് ഒന്ന് വെറ്റി ചെയ്തെടുക്കാം ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം ട്ടോ അടുത്തത് കുറച്ച് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അര കപ്പ് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് എടുത്തതാണ് ഇനി ഇത് തേർഡ് ലെയർ ആയിട്ട് ഈ കേക്കിന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ക്രീം ഫുൾ ആയിട്ട് ഇതിന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ക്രീമൊക്കെ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 15-20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ ഇതിൽ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചെടുക്കാം അടുത്തത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് എടുത്തിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും സെയിം റേഷ്യോയിൽ എടുത്ത് മെൽറ്റ് ചെയ്ത് എന്നിട്ട് ഒരു ഐസിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഫ്രീസറിൽ ഒന്ന് കുറച്ചൊന്ന് തിക്കാൻ വേണ്ടി വെക്കാം അതിനുശേഷം ഈ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിന് മേലെ ഇതുപോലെ ലൈൻസ് ചെയ്തെടുക്കാം ഇങ്ങനെ ലൈൻസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൽ ഗണാഷൊക്കെ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പോൾ ഇതിൽ ഗണാഷൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 N1 നോസിലാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തത് ഇനി ബാക്കിയുള്ള ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീമിന് മേലെ ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം മൂന്ന് ലെയറായിട്ടാണ് ഈ പുഡിങ് റെഡിയാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു ചെറിയൊരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കാം ജലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതൊരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം ഇനി ഒരു പാനിലേക്ക് 1¼ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാം പാൽ ചെറുതായി ചൂടായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുക്കുക അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചൂടാക്കുന്ന പാൽ തന്നെ ഒഴിച്ചെടുത്താലും മതി ഇനി ഈ ബൂസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത് അത് മധുരം എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് ആഡ് ചെയ്യാം ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഫ്ലെയിം കൂട്ടിയൊന്നും വേണ്ട ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇപ്പോൾ പാൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ജലാറ്റിൻ ഇട്ടെടുക്കാം
ജലാറ്റിൻ ഇതുപോലെ ഇട്ടെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ പാൽ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ജലാറ്റിൻ ഇട്ടെടുത്താൽ വേഗം തന്നെ മെൽട്ടായി വന്നോളൂ. അങ്ങനെ ഇതിൽ ആഡ് ചെയ്ത ജലാറ്റിൻ ഫുള്ളായി മെൽട്ടായിട്ടുണ്ട്. ഇനി ഈ പാല് തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് കൂടി മിക്സ് ചെയ്യാം. ഇനി പാലിൻ്റെ മിക്സ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേയിലേക്ക് മാറ്റാം. ഇവിടെ 7 ഇഞ്ച് സൈസിലുള്ള ട്രേ ആണ് കേട്ടോ എടുത്തത്. ഇനി ഇതിൻ്റെ ചൂട് പോയാൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഇതിലേക്ക് വേണ്ട പ്രലൈൻസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി വിപ്പ് ചെയ്യുന്നത് പോലെയൊന്നും ക്രീം ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. ക്രീം ചെറുതായി വിപ്പായി വന്നാൽ ഒരു 4-5 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം റെഡിയായി. അടുത്തത് 2 എഗ്ഗിനുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് ചെയ്ത് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് സ്പോഞ്ച് ആക്കേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റൊക്കെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ കേക്കിൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം, അതുകൊണ്ട് ഒരു ഫോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തുകൊടുക്കാം. അങ്ങനെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലിൽ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 2-3 ടേബിൾ സ്പൂൺ ബൂസ്റ്റും മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി വെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്യാം. പിന്നെ ചോക്ലേറ്റ് ഗണാഷ് ആക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും സെയിം റേഷ്യോയിലെടുത്ത് മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ മെൽറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് തിക്കായിട്ട് തോന്നുന്നത്. ഇനി ഇതിന് മേലെയായിട്ട് കുറച്ച് ബൂസ്റ്റ് ഇട്ടെടുക്കാം. ഇനി 3rd layer ആയിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഒരേ ലെവലിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി ഇതിന് മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കാം. 55 g ഡാർക്ക് ചോക്ലേറ്റും 1/3 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി ഇതിൻ്റെ ചൂട് പോയാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പുഡിങ്ങിന് ടോപ്പിലായിട്ട് ഇത് ഒഴിച്ചെടുക്കാം. അങ്ങനെ ടോപ്പിൽ ഫുള്ളായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഇതിലെ ഗണാഷൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്രലൈൻസ് ഇതുപോലെ ഇട്ടെടുക്കാം. ഈ ഒരു ഡെസേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വെർമസെല്ലി. ഞാനിവിടെ നേരെ ടൈപ്പ് ഇതുപോലത്തെ വെർമസെല്ലിയാണ് കേട്ടോ എടുത്തത്. തടിച്ച ടൈപ്പ് ഉണ്ടാകും, പക്ഷെ നമുക്ക് നേരെ ടൈപ്പാണ് കേട്ടോ വേണ്ടത്. ഇത് 250 g ഒരു പാക്കാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കണം, മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കണമെന്നില്ല. ഈ പാക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം.
അങ്ങനെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായി പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഈ പൊടിച്ചെടുത്ത വെർമസലി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാതെയാണ് ആഡ് ചെയ്തത്. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ പൊടിച്ചിട്ട് തന്നെ ആഡ് ചെയ്തെടുക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാരയും മിൽക്ക് പൗഡറൊക്കെ ഇട്ടാലും ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്താൽ മതി. എന്നിട്ടൊരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മൾ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തെടുക്കണം, അതുപോലെ പഞ്ചസാര ആഡ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മിക്സ് കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തത് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാല് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത് ഈ കോൺഫ്ലോർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ ആഡ് ചെയ്താൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പാല് വേഗം തിക്കായി വരും. തിക്കായി വരുമ്പോൾ മിക്സ് ചെയ്യാതിരുന്നാൽ വേഗം തന്നെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ മിക്സ് ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയാൽ കുറച്ച് കൂടെ തിക്കായി വരും. അതുകൊണ്ട് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ആ പാലിൻ്റെ ഒരു മിക്സ് ചൂടാറിയതിന് ശേഷം ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഡെസേർട്ട് നമുക്ക് വേണമെങ്കിൽ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ചൂട് പോയതിന് ശേഷം സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഇത് ഫുള്ളും ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ജാറെടുത്തിട്ടുള്ളത്, നമ്മൾ ജാർ കേക്കൊക്കെ ചെയ്യുന്നില്ലേ അതുപോലത്തെ അതിൻ്റെ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഈ ജാറിൽ ഫസ്റ്റ് ലെയറായിട്ട് ഈ സേമിയയുടെ മിക്സ് ഇട്ടെടുക്കാം. പിന്നെ ഇതിന് മേലെയായിട്ട് ആ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ വീണ്ടും കുറച്ച് സേമിയ ഇട്ടുകൊടുക്കാം. പിന്നെ അതിന് മേലെയായിട്ട് വീണ്ടും ക്രീം ഇടാം. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഏറ്റവും ടോപ്പിൽ കുറച്ച് സേമിയ കൂടി ഇട്ടുകൊടുക്കാം. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ടോപ്പിൽ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ ഒരു ജാറിൽ ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ജാറിൽ തന്നെ ഫില്ല് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ട്രേയിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുത്താലും മതി. ഫ
ഫസ്റ്റ് നമുക്ക് ഈ പുഡിങ്ങിലേക്ക് വേണ്ട ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇതിലേക്കൊരു 10 ഗ്രാം ചൈന ഗ്രാസ് വേണം. ഞാനിതുപോലൊരു പാക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കിൽ 10 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ടാകും. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ചൈന ഗ്രാസിന് പകരം ജലാറ്റിനും യൂസ് ചെയ്യാം. ജലാറ്റിനാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. അടുത്തതൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടുകൊടുക്കാം. എന്നിട്ടൊരു 1/2 കപ്പ് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ കസ്റ്റാർഡ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് കുറച്ച് ബദാം, അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ബദാമിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ തൊലി മാറ്റിയതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് പൊടിയാക്കി എടുക്കുകയൊന്നും വേണ്ട. പുഡിങ്ങിലിട്ടാൽ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചെടുക്കാം. 1 ലിറ്റർ എന്ന് പറയുമ്പം 4 കപ്പ് പാലാണ് കേട്ടോ ഉള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇപ്പുറം തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിൽ പാല് തിളക്കാൻ പോകുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പുഡിങ്ങിൽ മധുരം കൂടിയാലും കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ കുറഞ്ഞാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കിയ കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. കസ്റ്റാർഡ് ആഡ് ചെയ്താൽ ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അടുത്തത് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ 1 ലിറ്റർ പാലിന് 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതിൽ ബട്ടറൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ബ്രെഡ് പീസസ് ആണ്. നമ്മൾ നേരത്തെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അതിതുപോലെ ചെറിയ പീസായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബ്രെഡ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 1-2 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. ഇപ്പം ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ മെൽട്ട് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ആണ്. അതിതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു മിക്സ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരുമിച്ച് ഒഴിച്ചെടുക്കണമെന്നില്ല, ഒരു 2-3 ബാച്ചായിട്ട് നമുക്ക് അടിച്ചെടുത്താൽ മതി. പിന്നെ ഇത് നല്ല ചൂടോടുകൂടി മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. ചെറിയ ചൂടൊക്കെ ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ബട്ടർ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചെടുക്കാം.
First, കുറച്ച് മിക്സ് ഞാൻ ഇതുപോലെ ഒരു പുഡിംഗ് കപ്പിലാണ് ട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു 6 കപ്പിലും ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം. കപ്പിലെ മിക്സ് ഒഴിച്ചതിന് ശേഷം നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബദാം ഇതിനു മേലെ ഇട്ട് കൊടുക്കാം. ഈ ബദാമിൻ്റെ പീസസ് കൂടി വരുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ കഴിക്കുമ്പം ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ കാഷ്യൂസ് ആഡ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയത് ഇതുപോലെ ബദാം ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ബദാമാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയത്. പിന്നെ ബദാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മിക്സ് നമുക്കൊരു ട്രേയിലേക്ക് ഒഴിച്ചെടുക്കാം. ട്രേയിൽ ഒഴിച്ചതിന് ശേഷം ഇതിന് മേലെയും കുറച്ച് ബദാം ഇട്ടെടുക്കാം. പിന്നെ ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കൂടി ഇതിന് മേലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ചൈന ഗ്രാസ് ആഡ് ചെയ്തതുകൊണ്ട് പുറത്ത് വെച്ചാലും സെറ്റാകും, എന്നാലും ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആദ്യം ഫസ്റ്റ് ലെയറിലേക്ക് വേണ്ടത് റെഡിയാക്കാം. ഞാനിവിടെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചോക്കോ ക്രീം തന്നെ വേണമെന്നില്ല, വാനില ക്രീം ഉള്ളത് എടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റ് നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 15-16 ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ബിസ്ക്കറ്റെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ബട്ടറാണ്. ഇവിടെ അൺസാൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ലെയറിലേക്ക് വേണ്ടത് ഇവിടെ റെഡിയായി. ഇനി ഇത് ഓരോ ലെയറായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ കപ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഈ ഓറിയോടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഇതുപോലെ ഓറിയോടെ മിക്സ് ഇട്ടാൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് സെറ്റായി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ കപ്പിലും ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതുപോലത്തെ 6 കപ്പിലും പിന്നെ ഒരു 4 മൂസ് കപ്പിൽ കൂടി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കാം. അടുത്തത് സെക്കൻഡ് ലെയറിലേക്ക് വേണ്ട ഓറിയോ ഐസ്ക്രീം മിക്സാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇവിടെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. അങ്ങനെ ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കേക്കൊക്കെ ഫ്രോസ്റ്റ് ചെയ്യുന്നതുപോലെ നല്ല സ്റ്റിഫായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കണമെന്നില്ല, ഇതുപോലെ മതി. ഇനി ഇതിലേക്കൊരു 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 1/3 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഒരു 1/3 കപ്പ് ആഡ് ചെയ്ത് നോക്കാം. മധുരം പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഓരോ ബിസ്ക്കറ്റാണ്. ഒരു 7-8 ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിച്ചിട്ട് ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ മിക്സിയിലൊന്നും ഇട്ടിട്ട് നല്ല ഫൈനായി പൊടിക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ഓരോ പാക്കിൽ വെച്ചിട്ട് തന്നെ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമ്മൾ ഇത് കഴിക്കുമ്പോൾ ചെറിയ ചെറിയ ഓരോടെ പീസൊക്കെ കിട്ടുന്ന വിധത്തിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം.
അങ്ങനെ സെക്കൻഡ് ലെയറിലേക്ക് വേണ്ട മിക്സ് ഇവിടെ റെഡിയായി. ഇനി ഇത് നേരത്തെ കപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് ഫില്ല് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെക്കൻഡ് ലെയറും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേർഡ് ലെയറും ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഈ സെക്കൻഡ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് സെറ്റായാൽ മതി തേർഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇത് ഒരു ഒന്നോ ഒന്നര മണിക്കൂറോ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഒരു ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ സെക്കൻഡ് ലെയർ ഇവിടെ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേർഡ് ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കാം. തേർഡ് ലെയറായിട്ട് ചോക്ലേറ്റ് ഗണാഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ബട്ടറും മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഒരു 125 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക. 125 ഗ്രാം എന്ന് പറയുമ്പോൾ 4 ബാറുള്ള ഒരു 500 ഗ്രാമിൻ്റെ ഒരു കോമ്പൗണ്ട് പാക്കാണെങ്കിൽ അതിൽ ഒരു ബാർ എടുത്താൽ മതി. പിന്നെ ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ടിട്ട്, അൺസാൾട്ടഡ് ബട്ടറാണ് വേണ്ടത്, അതും ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ഗണാഷാണ്. അപ്പോൾ ഇത് തേർഡ് ലെയറായിട്ട് നമുക്ക് ഈ ഓരോ കപ്പിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ കപ്പിലും തേർഡ് ലെയർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സെറ്റാവണം. സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അതിനുശേഷം ഇത് സെർവ് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് ഇത് സെറ്റാവണം. അപ്പോൾ ഇതൊരു 4-5 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അങ്ങനെ ഒരു 5 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി. ഇനി ഇതിന് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ചെയ്ത സെക്കൻഡ് ലെയർ ചെയ്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നേരത്തെ തന്നെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇതിന് മേലെ ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ന്യൂ റൺ വൺ നോസിലാണ് കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്തത്. എല്ലാ കപ്പിലും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.